മാന്യമായി മരിക്കാനുള്ള വ്യക്തികളുടെ അവകാശം മൗലിക അവകാശമാണെന്ന് സുപ്രീംകോടതി. ദയാവധവും മരണ താൽപര്യ പത്രവും നിയമപരമാണെന്നും ഭരണഘടനാ ബെഞ്ച് വിധിച്ചു. ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത സാഹചര്യത്തിൽ രോഗികൾക്ക് ദയാവധം അനുവദിക്കാനുള്ള മാർഗരേഖ കോടതി പുറത്തിറക്കി. അതേസമയം ആരോഗ്യമുള്ളവർക്ക് ദയാവധം അനുവദിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത രോഗികളെ മെഡിക്കൽ ഉപകരണങ്ങൾ പിൻവലിച്ച് മരിക്കാൻ അനുവദിക്കാം. ഇത്തരം സാഹചര്യങ്ങളിൽ ദയാവധം അനുവദിക്കണമെന്ന് വ്യക്തികൾക്ക് മുൻകൂറായി മരണ താല്പര്യ പത്രം എഴുതിവെക്കാം. ദയാവധം അനുവദിക്കാൻ കോടതി പുറപ്പെടുവിച്ച മാർഗരേഖ ഇങ്ങനെ: ആരോഗ്യപരമായി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കണം. ജില്ലാ മജിസ്ട്രേറ്റ് രൂപം നൽകുന്ന മെഡിക്കൽ ബോർഡ് പരിശോധന നടത്തി അനുമതി നൽകിയാലേ ദയാവധം പാടുള്ളൂ. മരണസമ്മതപത്രം എഴുതി നൽകാത്തവർക്ക് ദയാവധം അനുവദിക്കാൻ ബന്ധുക്കൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാം. ആരോഗ്യമുള്ളവർക്ക് ദയാവധം അനുവദിക്കുന്നത് നിയമവിരുദ്ധം. മാന്യതയില്ലാതെ ജീവിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അഞ്ചംഗ ബെഞ്ച് ഐക്യകണ്ഠേന വ്യക്തമാക്കി. ധാർമ്മികമായും മതപരമായും തത്വശാസ്ത്രപരമായും ദയാവധത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിൽ മാന്യമായ മരണം എന്ന സങ്കല്പത്തിൽ എല്ലാവരും യോജിക്കുന്നതായി കോടതി പറഞ്ഞു. മെഡിക്കൽ ഉപകരണങ്ങളുടെ സഹായത്തോടെ ജീവൻ നിലനിർത്താനുള്ള ആധുനിക വൈദ്യശാസ്ത്ര സൗകര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കാവൂ. കോമൺ കോസ് എന്ന സന്നദ്ധ സംഘടന 2005 നൽകിയ ഹർജിയിലാണ് കോടതി വിധി പ്രസ്താവിച്ചത്. ദയാവധം അനുവദിച്ചാൽ അത് ദുരുപയോഗം ചെയ്യപ്പെടുമെന്ന കേന്ദ്ര സർക്കാർ വാദം തള്ളിയാണ് കോടതിയുടെ അനുമതി. 2011 അരുണ ഷാൻബാഗ് കേസിൽ തുടങ്ങിയ ദയാവധ ചർച്ചയ്ക്കാണ് ഭരണഘടനാ ബെഞ്ചിന്റെ തീർപ്പിലൂടെ വ്യക്തത വന്നത്. ബി ബാലഗോപാൽ, റിപ്പോർട്ടർ, ദില്ലി.